ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റൂപ്പിഡ്ലി ഓണസ്റ്റ്. ഇപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ബിഗിൽ എന്ന് പറഞ്ഞ വിജയ് സാറിൻ്റെ മൂവിയിലെ ഒരു സീനാണ്. എനിക്ക് ഈ മൂവിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് വിജയ് സാർ പ്ലേ ചെയ്ത റായപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ബിക്കോസ് ഇറ്റ് വാസ് സോ ഇമോഷണൽ, ആൻഡ് വിജയ് സാറിന് അങ്ങനെ ഒരു റോളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആസ് എൻ ഒരു അച്ഛനായിട്ട് അത്രയും ഒരു ഇമോഷണൽ ബീയിങ് ആയിട്ട് അത്രയും മെച്ചോർഡ് ആയിട്ട് ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം എനിക്ക് മൂവിയിൽ കുറച്ച് കാര്യങ്ങളോട് എതിർപ്പുണ്ടെങ്കിൽ പോലും എനിക്ക് ഈ പെർട്ടിക്കുലർ പാർട്ട്, ഐ ലവ്ഡ് ഹിസ് പെർഫോമൻസ് ആസ് റായപ്പൻ. ഐ ഡോണ്ട് നോ, ലൈക്ക് ഹി വാസ് സച്ച് എ ഫാദർലി ഫിഗർ, നമുക്ക് ലൈഫ് ലൈക്ക് ഫിഗർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയിരുന്നു. ഇറ്റ് വാസ് സോ ട്രൂ എ ക്യാരക്ടർ. ഐ വാസ് അമേസ്ഡ് ബൈ ഹിസ് ആക്ടിങ് സ്കിൽസ്. വിജയ് സാറിൻ്റെ ഒത്തിരി പൊട്ടൻഷ്യൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നി. ബിക്കോസ് ഹി കുഡ് ഡു വണ്ടേഴ്സ് വെൻ ഗിവൻ സച്ച് എ സ്ട്രോങ് ക്യാരക്ടർ. ഹി വാസ് ഓൺ ടോപ്പ്. ലൈക്ക് പുള്ളിക്കാരന് ഇത്രത്തോളം നല്ല ക്യാരക്ടേഴ്സ് എന്തും അനായാസമായിട്ട് ചെയ്യാൻ പറ്റുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് റായപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വന്നതിന് ശേഷമാണ്. സോ ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഹി ഷുഡ് എക്സ്പ്ലോർ മോർ ഓഫ് സച്ച് ക്യാരക്ടേഴ്സ്. എന്തായാലും നമുക്ക് ആ സീൻ കാണാം. ഓക്കെ, വിച്ച് ഇസ് ഇൻഡീഡ് ദ റായപ്പൻ ഇൻട്രോ സീൻ. ഓക്കെ, ലെറ്റ്സ് വാച്ച് ഇറ്റ്. அவன் ரொம்ப பண்றானுங்க. இந்த வாரம் மட்டும் 13 சம்பவம், அதுல நம்ம ஆளு 8 பேரு. நீ அமைதியா போற, அவனு இதான் சாகு ரொம்ப ஆடுறானுங்க. വണ്ടി അവങ്ക ഏരിയാ കൂടി. ഹസ്കി ടോൺ മണം ഉണ്ടി. അപ്പണ സമ്മ സീനിക്ക് ഇന്നിക്ക് இந்த வாட்டி மிஸ் ஆகாதுல்ல. மிஸ் ஆவாது. செஞ்சிடலாம். செஞ்சிட்டா போச்சு. ലേറ്റർ മുന്നു മണിക്ക് കൊത്തുന്ന ഒരു ഫീലാണ്. மனதுக்கு மட்டும் பயந்து விடு. மானத்தை உடலில் கலந்து விடு. பயத்தில் ஒரு அம்சம் போலும் கண்ணில் காண பற்றதில்ல. நடக்கும் நடக்கட்டுமே இருப்பினில் நீரின்.
മറയറ്റുമേ ഒരു ബഞ്ച് ഓഫ് ഗൂഡ്സ് വന്നിട്ട് ഇപ്പൊ ആരെ കാണാനില്ലേ പേടിപ്പിച്ച് വിട്ടിട്ട് പോയി അത്രേ ഉള്ളൂ. നോ ബിഗ് ഡീൽ എന്നുള്ള രീതിയിൽ എന്താ അനായാസായിട്ട് ഈ കുഡ് ക്യാരി ഓഫ് ദാറ്റ് ക്യാരക്ടർ വിത്ത് സച്ച് സ്റ്റൈൽ എന്ന് പറയുന്നത് വി ഷുഡ് ലേൺ ഫ്രം വിജയ് സർ. ബിക്കോസ് ഹി കുഡ് ലൈക്ക് വിജയ് സറിന് വേണമെങ്കിൽ ആ ക്യാരക്ടറിന് ആ വോയിസ് മോഡുലേഷൻ കൊടുക്കാതിരിക്കാം, പക്ഷേ ആ ഒരു വോയിസ് മോഡുലേഷൻ കൊടുത്ത് ഒരു ഹസ്കി ടോൺ ആക്കിയപ്പോൾ തന്നെ എന്തൊരു രസമാണ് അല്ലേ. ഈ ഫാദർലി ഫിഗറൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്കും വി നമുക്ക് ഓഡിയൻസിന് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് വരും ഒബ്വിയസ്ലി വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം റായപ്പെന്നുള്ള ക്യാരക്ടറിനോട് നമുക്ക് എല്ലാവർക്കും ഇത്രയും പ്രിയം. ഇത് ബിഗർ മൂവി കഴിഞ്ഞതിന് ശേഷം ഞാൻ കേട്ട ന്യൂസ് ആയിരുന്നു റായപ്പൻ ആസ് സോൾ ഹീറോ, പുള്ളിയുടെ പഴയ കാലം കാണിച്ചിട്ടൊരു മൂവി വരും വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഐ എം ഡെഫിനറ്റ്ലി വെയിറ്റിംഗ് ഫോർ ഇറ്റ്. പക്ഷെ പുള്ളിയാരൻ്റെ ഈ എന്താ പറയണേ ചെറുപ്പാണ് കാണിക്കണമെങ്കിൽ അഗൈൻ ഒരു വിജയ് മൂവി പോലെ ആയി പോകും. പക്ഷെ എനിക്ക് ഐ നീഡ് ഹിം ഇൻ ഹിസ് ഓൾഡ് ഏജ്. ഈ റായപ്പനായിട്ട് ഈ ഒരു ഫുൾ സ്റ്റോറി എനിക്ക് കാണണമെന്നും ഭയങ്കര ആഗ്രഹമാണ്. എനി ഹൗ ദാറ്റ് വാസ് മൈ റിയാക്ഷൻ ഫോർ ദ ഇൻട്രോ സീൻ ഓഫ് റായപ്പൻ ഫ്രം ദ മൂവി ബിഗിൻ. ഇനി അടുത്തൊരു റിയാക്ഷനായി വരുന്നവരേക്കും ബൈ.